ശ്രീ എം വി ഗോവിന്ദൻ തത്സമയം. അല്ല, എനിക്കതിനെ പറ്റി പറയാനാവില്ല. അതിൻ്റെ സാങ്കേതിക കാര്യം എന്തൊക്കെയാണെന്നുള്ളതൊന്നും പറ്റി നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് ബോധപൂർവമാണോ എന്നുള്ള കാര്യം മാത്രമേ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അന്വേഷിച്ച് നോക്കട്ടെ. എവിടെയുണ്ടായിരുന്നു? ആ, ഇപ്പോൾ ഒന്നും പരാതി ഉണ്ടായിട്ടില്ലല്ലോ ഇപ്രാവശ്യം. അല്ല, ഇപ്രാവശ്യം പരാതി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കേസെടുക്കുന്നതുമായിട്ട് നമുക്ക് അറിയുന്നതല്ലോ. അതിൽ കേസിൻ്റെ കൈകാര്യം ചെയ്യുന്നല്ലാണ്ട് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണോ കേസെടുക്കുന്നത്? അതെല്ലാം കേസിൻ്റെ കൈകാര്യം. ഓ, അതാണല്ലോ നിങ്ങൾ വലിയ പാർട്ടിയാക്കിയത്. അതിനെപ്പറ്റിയൊന്നും അധികം പറയാൻ മൈക്കിന്റെ കാര്യം ആയിക്കോട്ടെ, എനിക്കറിയില്ല. അത് അതിനെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യം എന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമില്ലാതെ കേസ് നിങ്ങൾ പറയാം. അറിയില്ല, അതല്ല അവരോട് ചോദിക്കേണ്ടത്. നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത്? നമ്മളോട് മൈക്കും ഓപ്പറേറ്ററും സമയവും സ്ഥലവും ഒന്നും തമ്മിൽ ബന്ധമില്ലാതെ ആളോട് പോയി പോയി ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുക. എന്നിട്ട് ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു ഉത്തരം ഉണ്ടാക്കുക. ആ ഉത്തരത്തിന് വേണേ ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യുക. ഇമാതിരി പരിപാടിക്ക് അത് പുറപ്പെട്ടിട്ടുള്ളത് പുറപ്പെട്ട് കാണുന്നത് ഒരാവശ്യമില്ലാതെ ഇരിക്കും. ആ, ഒരു രക്ഷയില്ല. ആ, പരാതിയല്ല, കേസല്ലേ. ആ, കടുക്കണ്ട. അത് നമ്മൾ കേസ് നിയമപരമായിട്ട് തന്നെ നേരിടും. ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. ആ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. വാർത്ത അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചാണ്, അത്രയേ ഉള്ളൂ. അത് സംബന്ധിച്ച് കേസ് വന്നാൽ കേസ് നയപരമായിട്ട് നേരിടുക. അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അതിന് ഭയപ്പെടുത്തൊന്നും വേണ്ട. കേസിന്റെ പേര് പറഞ്ഞിട്ട് ഭയപ്പെടുത്തി കളയാ എന്നൊക്കെയാണ് ധരിക്കുന്നത്. അങ്ങനെയൊന്നും ഭയപ്പെടുത്തുന്നു.